നമസ്കാരം. അൺടോട്ട് കർണാട്ടിക് ക്ലാസിക്കൽ മ്യൂസിക് ഓൺ വയലിനിൻ്റെ അടുത്ത ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ് നമ്മൾ ആദ്യം എങ്ങനെ ബോ ഇടണം, അതായത് അതിൻ്റെ തുടക്കം മാത്രം നമ്മൾ പഠിച്ചു അല്ലേ. അപ്പോൾ എല്ലാവരും അത് നോക്കി വായിച്ചു കാണുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ അതിൻ്റെ തൊട്ടടുത്ത ഒരു ഡെവലപ്മെൻറ്റ്സിലോട്ട് നമുക്ക് മൂവ് ചെയ്യാം. ഇപ്പം നാല് സ്ട്രിങ്ങിലും ഞാൻ വായിക്കാൻ പറഞ്ഞിരുന്നു അല്ലേ. അതിൽ ഈ ബോയിൻ്റെ കാര്യം പറയുമ്പോൾ ഈ ഡോട്ട് എന്ന് പറയുമ്പോൾ ഞാൻ വയലിനിൽ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ആക്ച്വലി ആ ബോയിലെ ആ ഡോട്ടാണ് ഉദ്ദേശിച്ചത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ക്ലാസ് ഇതിൽ നമുക്കിപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാല് സ്ട്രിങ്ങിലും ബോയുടെ ഡെവലപ്മെന്റ്സ് ആണ്. അപ്പൊ ആദ്യം നമ്മൾ ഈ ബോയുടെ സെൻട്രൽ സൈഡ് നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ആദ്യം ഫസ്റ്റ് സ്ട്രിങ്, ദെൻ സെക്കൻഡ് സ്ട്രിങ്, തേർഡ് സ്ട്രിങ്, ഫോർത്ത് സ്ട്രിങ്. എല്ലാ ബോയും തുടങ്ങുന്നത് ഡൗൺ ബോയിലാണെന്ന് പറഞ്ഞു. ഈ ബോയുടെ ഓരോ സ്ട്രിങ്ങിലോട്ട് നമ്മൾ മൂവ് ചെയ്യുന്നത് ആ ഷോൾഡർ ഇങ്ങനെ പതുക്കെ, ഷോൾഡർ എന്ന് പറയുമ്പോൾ ഷോൾഡർ മുതൽ ഈ എൽബോ വരെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ എൽബോ വരെ ഇങ്ങനെ ഒന്ന് മുകളിൽ പൊക്കിയാണ് നമ്മൾ കൽപ്പൽപ്പം ഈ ഗ്യാപ്പ്, ഈ ബ്രിഡ്ജിൽ എത്രയാണോ ഈ സ്ട്രിങ് തമ്മിലെ ഗ്യാപ്പ് വരുന്നത് അത്രയുമാണ് നമ്മൾ ഈ ഷോൾഡർ പൊക്കേണ്ടത്. അല്ലാതെ ഇങ്ങനെ ഇങ്ങനെ അത്രയും മൂവ് ചെയ്യുന്നു വേണ്ട, അനക്കുന്ന പോലെ അറിയാണ്ട് അല്പം ഇങ്ങനെ അനക്കുക. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് ആ നാല് സ്ട്രിങ്ങിലോട്ടുള്ള നമ്മുടെ മൂവ്മെൻ്റ് എന്നുള്ളത്. ഇനി നമുക്ക് കുറച്ചുകൂടെ ബോയിനെ ലോങ് ആയിട്ട് ഇട്ട് നോക്കാം. ഈ ബോയിനെ ലോങ് ആയിട്ട് ഇടുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രണ്ട് സെക്ഷനായിട്ട് ആ ബോയിനെ തിരിച്ചുള്ള, അതായത് ഒരു ഹാഫ് ഇതുവരെ, അടുത്തൊരു ഹാഫ് ഇതുവരെ എന്നുള്ളത്. കാര്യം ഇതെന്തുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ ഇങ്ങനെ ഈ രീതി ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫുൾ ബോ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ ഈ ഫിംഗറിംഗ് ഉണ്ടല്ലോ, ഈ ഫിംഗറിംഗ് ഹോൾഡിംഗ് ഉണ്ടല്ലോ, ഈ ഹോൾഡിംഗ് ഒന്നും ഈ ഫുൾ ബോയ്ക്ക് ആദ്യം നമ്മുടെ കയ്യിൽ നിന്നു എന്ന് വരത്തില്ല. അപ്പോൾ ചെറിയ ബോ മുതലേ നമ്മളിങ്ങനെ ഡെവലപ്പ് ചെയ്ത് പോയാൽ മാത്രമേ നമുക്ക് ആ ഫുൾ ബോയുടെ ഒരു കപ്പാസിറ്റി കിട്ടത്തുള്ളൂ അത്രയും വായിക്കാനായിട്ട്. അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് കുറച്ചായിട്ട് ആ ബോയിൻ്റെ ഡിസ്റ്റൻസ് കൂട്ടിക്കൊണ്ടുപോകുന്നത്. പിന്നെ ആ ബോയിൽ നമ്മൾ എവിടെ നിർത്തണം എന്ന് ഉദ്ദേശിക്കുന്നുണ്ടോ അവിടെ നിർത്താനും നമുക്കൊരു കഴിവ് വേണം. നമ്മൾ പറയുന്ന സ്ഥലത്ത് ആ ബോ നിൽക്കണം. അത് നിൽക്കണം എന്നുണ്ടെങ്കിൽ ഈ ഹോൾഡിംഗ് കൃത്യമായിരിക്കണം. ബോയിൽ നമ്മൾ പിടിച്ചിരിക്കുന്ന കൃത്യമായാൽ മാത്രമേ നമ്മൾ പറയുന്ന സ്ഥലത്ത് ബോ നമുക്ക് നിർത്താൻ പറ്റും. അല്ലെങ്കിൽ കുറച്ച് അപ്പുറത്ത് ഇപ്പോഴത്തേക്ക് എന്നൊക്കെ പോയായിരിക്കും നിൽക്കുന്ന സംഭവം കേട്ടോ. അപ്പോൾ നമുക്കത് നോക്കാം ഈ ക്ലാസ്സിൽ. ശരി, ഇനി നമ്മൾ തുടങ്ങുന്നത് ഫസ്റ്റ് റിങ്ങിൽ. ഈ ഫസ്റ്റ് റിങ്ങിലുണ്ടല്ലോ, അതിൻ്റെ ജസ്റ്റ് അണ്ടറിൽ നിന്ന് തുടങ്ങാം. വളരെ ഇങ്ങനെ അകത്ത് പോകാതെ, അപ്പോൾ ഇത് ഇങ്ങനൊരു ശബ്ദം ഉണ്ടാവും, പ്രഷർ കൂടിപ്പോകും. സോ ഇവിടെ നിന്ന് മതി, ലൈറ്റായിട്ട് നമ്മൾ തുടങ്ങിപ്പോയാൽ മതി. സോ ഇവിടെ നമ്മൾ അല്പം ഒന്ന് താഴ്ത്തിട്ട് വീണ്ടും വീണ്ടും ഇത്രയും പോ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ട് പോകുമ്പോൾ ഈ ഫിംഗറിംഗ് മാത്രം വളരെ സൂക്ഷിക്കുക. ഒരു കാരണവശാലും ഇവിടെ നിന്ന് മൂവ് ചെയ്യുകയോ ഇങ്ങനെ പിടിക്കുകയോ കൈ അകത്ത് വരികയോ ഒന്നും ചെയ്യാൻ പാടില്ല. എപ്പോഴും ആ ഹോൾഡ് ചെയ്യുന്നത് പെർഫെക്റ്റ് ആയിരിക്കും, ഇതിനൊരു ചേഞ്ചേ വരാൻ പാടില്ല. ഓക്കെ, ശരി. ഇപ്പം ഞാൻ ഓരോരിക്കൽ വായിച്ച് കാണിച്ചു എന്നേ ഉള്ളൂ, ബട്ട് ഓരോ ബോയും നിങ്ങൾ മിനിമം ഓരോ സ്ട്രിങ്ങിലും നിങ്ങൾ ഇടുന്നത് 20 ടൈംസ് ഡൗൺ ബോ അബ്ബോ, ഡൗൺ ബോ അബ്ബോ എന്ന് പറയുമ്പോൾ 2 ടൈംസ്, അതായത് ഡൗൺ ബോ അബ്ബോ ഒന്നായിട്ട് എടുക്കുക. അങ്ങനെ മിനിമം 20 ടൈംസ് ടൈം എടുത്ത് ചെയ്യുക. അതിനെല്ലാം കൂടെ ഒരു 15 മിനിറ്റ്സ് പോലും വരത്തില്ല ഇടുമ്പോൾ, മിനിമം 10 മിനിറ്റ്സ് അകത്തേ വരത്തുള്ളൂ അത്ര ഇടാനായിട്ട്. സോ നാല് ബോയിലും ഈ ക്ലാരിറ്റിയാണ് നമ്മൾ എപ്പോഴും ഉദ്ദേശിക്കുന്നത്. ഇതാ കൃത്യമായിട്ട് നന്നായിട്ട് കേക്കേ വേണം, ടോണൽ ക്വാളിറ്റി കേട്ടോ. ഞാനിപ്പോൾ അങ്ങനെ ഇങ്ങനെ കേൾപ്പിക്കുന്നു എന്ന് പറയുന്നില്ല, ആ ശുദ്ധമായിട്ട് കേൾക്കുന്നത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. അതുപോലെ കേൾക്കാൻ നിങ്ങൾ മാക്സിമം ശ്രമിക്കാവുന്നത്. പിന്നെ ഈ മിഡിൽ ബോ എന്ന് ഞാൻ പറഞ്ഞത് നിങ്ങളിവിടെ
ഒരു ചോക്ക് കൊണ്ട് വരയ്ക്കുകയോ അല്ല കയർ കെട്ടിയോ സെല്ലോട്ട് കൊട്ടിയോ ഇതൊന്നും ആവശ്യമില്ല. ഞാൻ പറഞ്ഞു മിഡിൽ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു ഒരു അളവാണ്, അത്രയേ ഉള്ളൂ. അല്ലാതെ അതിനൊരു ആക്യുറസി എന്ന് നിങ്ങളിപ്പോൾ തൽക്കാലം നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ടോണൽ ക്വാളിറ്റി ഒന്നും ഇമ്പോർട്ടൻസ് കൊടുക്കത്തില്ല. ആ ലൈൻ ലൈൻ നിൽക്കാനായിട്ടായിരിക്കും നിങ്ങൾ ശ്രമിക്കുന്നത്. അതിൻ്റെ ആവശ്യമില്ല, നിങ്ങൾ വെറുതെ ഇതാ. ഒരു ഒരു മിഡിൽ എന്ന് ഉദ്ദേശിക്കുന്നു, അത്രയേ ഉള്ളൂ. അത് നോക്കി നിങ്ങൾ ഇട്ടാൽ മതി. അപ്പോൾ തന്നെ ആ ടൈമിങ് നിങ്ങൾക്ക് ആ റിതം വൺ ടു എന്ന റിതത്തിനകത്ത് നിങ്ങൾ വരും. ദെൻ സെക്കൻഡ് സെക്ഷൻ നമ്മൾ ഒരു മിഡിൽ നിന്ന് തുടങ്ങുന്നു, എന്നിട്ട് ഇവിടെ നിന്ന് മുകളിൽ. അവിടെയും ഡൗൺ ബോയെ സ്റ്റാർട്ട് ചെയ്യാവൂ, വെരി ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പോഴും ആലോചിക്കാം, നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ തീരുകയാണ്, അപ്പോൾ ഇവിടെ നിൽക്കും, കുഴപ്പമില്ല. പക്ഷെ ഇങ്ങോട്ട് വരുമ്പോൾ സ്പീഡ് കൂടി ഒരു ബാലൻസ് കിട്ടും. ഇവിടെ നിന്ന് ഈ സ്പീഡിന് പകരം മിക്കവാറും പറ്റുന്ന ഒരു കോമൺ മിസ്റ്റേക്കാണ് ഇങ്ങനെ ഒരു വലിവ് ഉണ്ട്, സ്പീഡ് കൂട്ടിയിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ പോകും. ഇതിന് പലപ്പോഴും നമ്മൾ കാരണം കണ്ടുപിടിക്കുമ്പോൾ ഈ ബോ കറക്റ്റ് നമ്മുടെ കയ്യിലായിരിക്കില്ല, ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പിടിച്ചായിരിക്കും വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് ഒരു ഒരു ബാലൻസ് കിട്ടാനായിട്ട് തള്ളി ഏശം ഇവിടെ വരുമ്പോഴായിരിക്കും നമുക്ക് ആ ബോ കൈക്ക് ബാലൻസ് ആവുന്നത്. അത് വരാൻ പാടില്ല. ആദ്യമേ നന്നായിട്ട് ഹോൾഡ് ചെയ്തിട്ട് നമ്മുടെ കൺട്രോളിൽ നിൽക്കണം. എന്നിട്ട് ഇതാ കൃത്യമായിട്ട് ഒരേ സ്പീഡിൽ ഇടുക, അവിടെ വന്ന് നിൽക്കുക. ഇവിടെ വരുന്നതിൽ കുഴപ്പമില്ല, ഇവിടെ വരുന്നതിൽ കുഴപ്പമില്ല, ഇവിടെ വരുന്ന കുഴപ്പമില്ല. പക്ഷേ ഇവിടെ വന്ന് നിൽക്കരുത്, ഇത്രയും കൂടി പോകാൻ പാടില്ല. ഏകദേശം ഈ റൗണ്ടിനകത്ത് ഏകദേശം ഒരു ഏരിയയിൽ ഒരു സെൻറ്റർ പോയിൻ്റ് വെച്ചിട്ട് വേണം നമ്മൾ ആ സെക്കൻഡ് ഹാഫ് ബോയും നമ്മൾ ഇടാം. ഇത് നാല് സ്ട്രിങ്ങിലും നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം. പിന്നെ കഴിഞ്ഞ ക്ലാസ്സിലേ പറയേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു, വിട്ടുപോയതാണ്. ഇതിങ്ങനെ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ചെറിയൊരു ഫിസിക്കൽ എക്സസൈസ് ഉണ്ട്. അതായത് ഈ റിസ്റ്റ് നമുക്ക് നന്നായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. അതുമല്ലാതെ ഈ ബോ കയ്യിൽ നിൽക്കുന്നുണ്ടോ എന്നും കൂടെ നോക്കാനാണ്. ഇത് നിങ്ങൾ ബോയിൽ ചെയ്താൽ ശരി, അല്ലെങ്കിൽ ഇതുപോലത്തെ ഏതെങ്കിലും സ്റ്റിക്ക് ഉണ്ടെങ്കിൽ അതിൽ ചെയ്താലും മതി, വെയ്റ്റ്ലെസ് ആയിട്ടുള്ളത്, കേട്ടോ. ഈ ഹൈറ്റ് ഒന്നും പ്രശ്നമില്ല. ദെൻ യു ക്യാൻ ഓൾസോ യൂസ് ദി പെൻസിൽ, ലൈക്ക് നടരാജ് പെൻസിൽ, ഇങ്ങനെ കട്ടിങ് കട്ട് ചെയ്ത പെൻസിൽ ഉണ്ടോ റൗണ്ട് അല്ലാതെ, അതും നിങ്ങൾക്ക് ഇത് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ വെച്ചിട്ട് ആദ്യം ഈ ബോ അങ്ങോട്ട് ഒരു കൈ പോകാണ്ട് ഈ റിസ്റ്റ് കൊണ്ട് മാത്രം ഈ ബോയിനെ നന്നായിട്ട് റൗണ്ട് ചെയ്യുക, കണ്ടോ. ഇങ്ങനെ നമ്മൾ പറയുന്ന സ്ഥലത്ത് ഈ ബോ ചെന്ന് നിൽക്കണം, ഇങ്ങനെ ഇതാ കണ്ടോ. ഇങ്ങനെ ഒരു 10 times കൂടുതൽ പ്രഷർ ഒന്നും കൊടുക്കണ്ട, കൈ വേദനയ്ക്കുന്നതിന് നിർത്തി ചെയ്താൽ മതി. ഇതൊന്ന് പിന്നെ വന്ന് ഇതേ ബോയിന് ജസ്റ്റ് സ്ട്രൈക്ക്, കണ്ടോ. ഇപ്പം നോക്കുമ്പോൾ ഈ കുട്ടിച്ചാത്താൻ്റെ കമ്പ് വരുന്ന പോലെ ഇരിക്കില്ല, 3D ഒക്കെ കാണുന്ന പോലെ. ഓക്കെ, ലെറ്റ്സ് എൻജോയ്. ഇതാ കണ്ടോ, ഇത് ചെയ്യുക. പിന്നെ ഇതാ ഇങ്ങനെ ഒരു ചെറിയ റൗണ്ട് ചെയ്യുക, ചെറുതായിട്ട്. ദെൻ അതിൻ്റെ ആപ്പോസിറ്റ് റൗണ്ട്. ഈ ഫിസിക്കൽ എക്സസൈസ് എന്ന് പറഞ്ഞാൽ സ്കൂൾ ഈ സ്പോർട്സിന് മാത്രമുള്ളതല്ല, നമ്മുടെ ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിക്കാനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ ഇൻസ്ട്രുമെൻ്റ് നമ്മൾ ഓരോ പാർട്ട് ഓഫ് ബോഡിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. മാക്സിമം ഹാൻഡ് ആയിരിക്കും, എങ്കിലും മൃദഗത്തിന് വേറെ ആയിരിക്കും, വയലിന് വേറെ ആയിരിക്കും, അല്ലേ. പാടുന്നവർക്ക് ഇങ്ങനെ ഇങ്ങനെ ഇതാക്കിയതുകൊണ്ട് എന്ത് പ്രയോജനം, അവർക്ക് വോക്കൽ കോഡിൻ്റെ ചില എക്സസൈസ് ഒക്കെ ആയിരിക്കും ഉണ്ടാകുന്നത്. സോ അതിൽ വയലിന് വേണ്ട ഇത്ര ചെറിയ കാര്യങ്ങൾ ചെയ്യുക. പിന്നെ അടുത്തൊരു ഇത് എന്നുള്ളത് സെറ്റപ്പ് വന്നിട്ട് ഇവിടെ നിന്ന് നേരെ ഇവിടെ കൊണ്ട് നിർത്തുക, പിന്നെ ഇവിടെ നിന്ന് നേരെ ഇവിടെ നിർത്തുക, പിന്നെ അല്പം ഫാസ്റ്റിംഗ് നിർത്തുക, വീണ്ടും ഇങ്ങനെ, വീണ്ടും ഇങ്ങനെ, വീണ്ടും ഇങ്ങനെ. സോ ഇതെന്താ വെച്ചാൽ നമ്മുടെ കയ്യിലാണ് ഈ ബോ നിൽക്കുന്നു എന്നറിയുന്നത്. ഇത് നിന്നില്ലെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ ഇങ്ങനെയൊക്കെ പോകും. അപ്പോൾ അത് നമ്മൾ കയ്യിൽ സ്ട്രോങ് ആണോ എന്നറിയാനാണ്, കേട്ടോ. അതുപോലെ ഇവിടെ വന്നു, ഇവിടെ വന്നു, നമ്മൾ കൊണ്ട് നിർത്തണം സ്പീഡായാലും. ഓക്കെ, അപ്പോൾ ഇതൊരു എക്സസൈസ് ആയിട്ട് എടുക്കുക, ഫിസിക്കൽ എക്സസൈസ് ആയിട്ട് ചെയ്യുക. ഈ നാല് സ്ട്രിങ്ങിൽ ബോയിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ കാലിൽ വെച്ചും പ്രാക്ടീസ് ചെയ്യുന്നവർ കാലിൽ വെച്ച് പ്രാക്ടീസ് ചെയ്യുക, ഷോൾഡർ ചെയ്യുന്നവർ ഷോൾഡർ വെച്ച് ചെയ്യുക. ഷോൾഡർ ചെയ്യുന്നവർക്ക് കൂടുതൽ സിസ്റ്റം, ഇപ്പോൾ ഇങ്ങനൊരു സംഭവം നമ്മൾ വരുന്നുണ്ട് ഷോൾഡർ റെസ്റ്റ് എന്ന് പറഞ്ഞിട്ട്. അത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ മറ്റേ ചിൻ റെസ്റ്റിൻ്റെ ആവശ്യം വരുന്നില്ല, അല്ലെങ്കിൽ പതിഞ്ഞ ചിൻ റെസ്റ്റ് കിട്ടുകയാണെങ്കിൽ അത് വെച്ചോളൂ, കുഴപ്പമൊന്നുമില്ല. ദെൻ ഷോൾഡർ വെക്കുമ്പോൾ എപ്പോഴും ആലോചിക്കുക, ഇവിടെ ഒരു താടിയുടെ എൻഡിൽ ഒരു എല്ലില്ലേ, അതുകൊണ്ട് നമ്മൾ ലൈറ്റായിട്ട് ഇങ്ങനെ ഹോൾഡ് ചെയ്താൽ മതി.
അല്ലാതെ കൂടുതൽ വയലിൻ ഇങ്ങനെയായി പോകരുത്, ഇങ്ങനെയായി പോകരുത്. ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ഇപ്പുറത്തൊക്കെ വെച്ചാണ് വായിക്കുന്നത്, അത് നല്ലതാണ്. ഇവിടെ വേണം വരാം. കാര്യം നമ്മൾ ഈ ഫസ്റ്റ് ബോ ഇടുന്നത് എപ്പോഴും ഇതാ ഇത് ഈ ഫ്രീഡം ഉണ്ടാവണം, മനസ്സിലായില്ല? അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ആയിപ്പോകും, വളരെ താന്നു പോയി ചരിഞ്ഞു പോയി എന്നുണ്ടെങ്കിൽ. ഓക്കെ, കൂടുതൽ പ്രഷർ കൊടുക്കാണ്ട് ഇങ്ങനെ വെച്ചിരുന്നാൽ മതി. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കിയ കാര്യങ്ങൾ ഒന്നുകൂടെ റിവൈസ് ചെയ്യാണ്. ബോ ഇടുന്നത് ആദ്യം ഹോൾഡിങ്ങിൻ്റെ കാര്യം ഞാൻ ഒന്നുകൂടെ പറഞ്ഞു. ദെൻ ഹാഫ് ബോ, ഇവിടെ മുതൽ ഹാഫ് വരയ്ക്ക്. അത് കഴിഞ്ഞ് അടുത്ത ഹാഫ്, ഹാഫിൽ നിന്നും എൻഡ് വരെ. ഓക്കെ, ഇപ്പോൾ ഇതൊക്കെ ഞാൻ കുറച്ച് സ്പീഡിലാണ് ബോ ഇട്ട് കാണിക്കുന്നത്. സമയം കൂടുതൽ വേസ്റ്റ് ചെയ്യണം, എങ്ങനെയും ബോറടിപ്പിക്കണമെന്ന് വെച്ചിട്ട്. പക്ഷെ നിങ്ങൾ ഇടുന്ന സ്പീഡ് ഞാൻ കാണിച്ചു തരാം, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പതുക്കെ ഇടാവും. എന്നിട്ട് പതുക്കെ കൈമാറ്റി അടുത്ത സ്ട്രിങ്ങിലോട്ട് വരിക. വന്നതിന് ശേഷം മാത്രമേ ബോയിനെ മൂവ് ചെയ്യാം. അല്ലാതെ ഇവിടെ നിന്ന് വരുമ്പോൾ തന്നെ നിങ്ങളിപ്പോൾ ഇങ്ങനെയൊന്നും അടുത്ത് അതിൻ്റെ തലേ ബോയിൽ തന്നെ ആ സ്ട്രിങ് കേൾക്കുക, അങ്ങനെയൊന്നും വരാതെ നോക്കുക. അതിന് ഏറ്റവും നല്ല വഴി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇങ്ങനെ വന്ന് ഇത് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം ബോയിനെ ഷോൾഡർ പൊക്കി അടുത്ത സ്ട്രിങ്ങിലോട്ട് വരിക. ഫസ്റ്റ് വന്നതിന് ശേഷം മാത്രമേ നമ്മൾ വീണ്ടും അടുത്ത സ്ട്രിങ്ങിലോട്ട് വരിക. വന്നതിന് ശേഷമേ ബോ മൂവ് ചെയ്യാൻ പാടുള്ളൂ. ബോ മൂവ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഈ സൈലൻസിലാണ്, ഈ ബ്രേക്കിലാണ് നമ്മൾ ഈ ബോയിനെ അടുത്ത സ്ട്രിങ്ങിലോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇത്രയും നന്നായിട്ട് മനസ്സിലായി കാണും വിചാരിക്കുന്നു. പ്രാക്ടീസ് ചെയ്യുക. നമ്മൾ വളരെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്താണ് പോകുന്നത്. കാര്യം ഇതെല്ലാമാണ് പലപ്പോഴും നമ്മൾ കുറേ കഴിഞ്ഞ് നല്ല നല്ല എക്സസൈസൊക്കെ വായിക്കുമ്പോൾ ഉപകാരപ്പെടുന്ന കാര്യം. ഇവിടെ നമ്മൾ ഇത്രയും സീരിയസ് ആയിട്ട് നമ്മൾ പഠിച്ചില്ല, അല്ലെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പോകുമ്പോൾ ഓരോന്ന് വായിക്കുമ്പോഴും ഈ കുറവുകളെല്ലാം കൂടെ അവിടെ ഉണ്ടാവും കേട്ടോ. അതുകൊണ്ട് നന്നായിട്ട് മാക്സിമം ഒരു ക്ലാസ് ഒരു 3 ദിവസം എടുത്ത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് അത് വന്നു എന്ന ബോധിച്ചതിന് ശേഷം മാത്രമേ അടുത്ത ക്ലാസ് നിങ്ങൾ ഓപ്പൺ ചെയ്യാൻ പാടുള്ളൂ. ഇത് വീണ്ടും നമ്മൾ പറയുന്നുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ ശിവകുമാർ വയലിൻ, ഷെയർ ചെയ്യുക മാക്സിമം. ഈ ഷെയർ ചെയ്യുക എന്ന് പറയുന്നതും സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് പറയുന്നതും വെറുതെ ഒരു സബ്സ്ക്രിപ്ഷൻ കൂട്ടാനോ ഷെയർ ചെയ്ത് കുറേ പേര് കാണാനോ വെറുതെ അതുകൊണ്ടല്ല, പഠിക്കുന്നവർക്ക് പ്രയോജനം ചെയ്യാനാണ്. സോ അങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിൽ അറിയുന്നവർക്കും കുട്ടികൾക്കും എല്ലാവർക്കും ഇത് നിങ്ങൾ പറഞ്ഞു കൊടുക്കാൻ നിങ്ങളും കൂടെ സഹായിക്കണം. അതുകൊണ്ട് സമാധാനമായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ് അഗെയിൻ. താങ്ക് യു. സീ യു ഇൻ ദി നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു.